നമ്മുടെയൊക്കെ ജീവിതം തന്നെ മാറ്റിമറിച്ച പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതിൽ പലതും വേണമെന്ന് വെച്ച് കണ്ടുപിടിച്ചതല്ല, മറ്റെന്തോ കണ്ടുപിടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അബദ്ധവശാൽ അതിലേക്ക് എത്തിയതാണ്. അത്തരത്തിൽ അബദ്ധത്തിൽ കണ്ടുപിടിച്ച് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച 10 ഫേമസ് ഇൻവെൻഷൻസിനെ കുറിച്ചാണ് ഈ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അരവിന്ദ്. മൈക്രോവേവ് ഓവൻ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉപയോഗിച്ച് ഭക്ഷണം ചൂടാക്കുകയും പാചകം ചെയ്യുകയും ചെയ്യുന്ന ഓവനുകളാണ് മൈക്രോവേവ് ഓവനുകൾ. പക്ഷേ മൈക്രോവേവ് ഓവൻ കണ്ടുപിടിച്ചത് വളരെ യാദൃച്ഛികമായാണ്. 1945 പെർസി സ്പെൻസർ മൈക്രോവേവുകൾ ഉൽപ്പാദിപ്പിക്കുന്ന മാഗ്നറ്ററോൺ എന്ന ഹൈ പവേർഡ് വാക്യൂം ട്യൂബുകളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. തൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ചോക്ലേറ്റ് പെട്ടെന്ന് അലിഞ്ഞിരിക്കുന്നു. ഈ പ്രതിഭാസം ആദ്യമായി കാണുന്നയാൾ സ്പെൻസർ ആയിരുന്നില്ല, പക്ഷേ ഇതിനെക്കുറിച്ച് ആദ്യമായി അന്വേഷിച്ചു പോയ വ്യക്തി സ്പെൻസർ ആയിരുന്നു. അദ്ദേഹം പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇത്തരത്തിൽ പാചകം ചെയ്തു നോക്കി. അതിനുശേഷമാണ് അദ്ദേഹം ഒരടച്ച പെട്ടിയിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റർ സ്ഥാപിച്ച് ഏകദേശം നമ്മളിന്ന് കാണുന്ന രീതിയിലുള്ള മൈക്രോവേവ് ഓവന് രൂപം കൊടുക്കുന്നത്. ടെഫ്ലോൺ. നോൺ സ്റ്റിക് കുക്കിംഗ് പാനുകൾ മുതൽ നെയിൽ പോളിഷുകൾ ഉണ്ടാക്കുന്നതിന് വരെ ഉപയോഗിക്കുന്ന ഒരു സിന്തറ്റിക് പോളിമറാണ് ടെഫ്ലോൺ. നമ്മുടെ ജീവിതത്തെ പല രീതിയിലും മാറ്റിയ ഒരു കണ്ടുപിടുത്തമാണ് ടെഫ്ലോണെങ്കിലും റോയ് ജെ പ്ലങ്കറ്റ് എന്ന ശാസ്ത്രജ്ഞൻ ഇത് തികച്ചും അബദ്ധവശാലാണ് കണ്ടുപിടിച്ചത്. 1938 പ്ലങ്കറ്റ് ലബോറട്ടറിയിൽ പുതിയതരം റെഫ്രിജറൻറ്റുകളെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം തൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഗ്യാസ് പെട്ടെന്ന് വെള്ള നിറത്തിലുള്ള പൗഡറായി മാറിയത് ശ്രദ്ധിച്ചത്. നിരവധി ടെസ്റ്റുകൾക്ക് ശേഷം താൻ കണ്ടുപിടിച്ച ഈ പുതിയ സബ്സ്റ്റൻസിന് ഹീറ്റ് റെസിസ്റ്റൻസ് അടക്കം പല പ്രോപ്പർട്ടികളും ഉണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ഈ പ്രോപ്പർട്ടികളാണ് ടെഫ്ലോണിനെ നാം ഇന്ന് കാണുന്ന പല ഉപകരണങ്ങളും ഉണ്ടാക്കാൻ പര്യാപ്തമാക്കുന്നത്. പൊട്ടാറ്റോ ചിപ്സ്. ലോകത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന സേവറി സ്നാക്സ് ആണ് പൊട്ടാറ്റോ ചിപ്സ്, അല്ലെങ്കിലും കട്ടി കുറഞ്ഞതും സ്പൈസിയുമായ പൊട്ടാറ്റോ ചിപ്സ് ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളത്? 1800s തുടക്കത്തിലെ ഇതിന് സമാനമായ സ്നാക്കുകൾ നിലവിലുണ്ടായിരുന്നെങ്കിലും ഇന്ന് കാണുന്നതുപോലെ കട്ടി കുറഞ്ഞതും സ്പൈസിയുമായ പൊട്ടാറ്റോ ചിപ്സിൻ്റെ ഉത്ഭവം ഇങ്ങനെയാണ്. ന്യൂയോർക്കിലെ സാർട്ടാഗോ സ്പ്രിങ്സിലെ മൂൺ ലൈക്ക് ഹൗസ് റെസ്റ്റോറൻറ്റിലെ ഷെഫായിരുന്നു ജോർജ് ക്രം. കൊല്ലം 1853 ഒരു ദിവസം ഒരു കസ്റ്റമർ ഫ്രൈഡ് പൊട്ടാറ്റോസ് ഓർഡർ ചെയ്തു. എന്നാൽ ക്രം തയ്യാറാക്കിയ ഫ്രൈഡ് പൊട്ടാറ്റോസിന് കട്ടി കൂടുതലാണെന്നും ആവശ്യത്തിന് ഉപ്പില്ലെന്നും പറഞ്ഞ് ആ കസ്റ്റമർ അത് തിരിച്ചയച്ചു. ഇത് പിന്നെയും സംഭവിച്ചപ്പോൾ സഹികെട്ട ക്രം പൊട്ടറ്റോകൾ ആവുന്നത്ര കട്ടി കുറച്ച് മസാലകൾ ചേർത്ത് സ്പൈസിയാക്കി അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്തു. എന്നാൽ അത് കസ്റ്റമറിന് ഇഷ്ടമായെന്ന് മാത്രമല്ല, സാർട്ടാഗോ ചിപ്സ് എന്ന പേരിൽ അത് വളരെ ഫേമസുമായി. അങ്ങനെയാണ് നാം ഇന്ന് പല നാടുകളിൽ പല ഫ്ലേവറുകളിൽ കാണുന്ന പൊട്ടറ്റോ ചിപ്സിൻ്റെ പിറവി. സേഫ്റ്റി പിൻ. നമ്മളെല്ലാവരും സ്ഥിരമായി ഉപയോഗിക്കുന്ന പല ഉപയോഗങ്ങളുമുള്ള ഒരു വസ്തുവാണ് സേഫ്റ്റി പിൻ. എന്നാൽ സേഫ്റ്റി പിൻ കണ്ടുപിടിച്ചതിന് പുറകിലുള്ള കഥ തികച്ചും രസകരം തന്നെയാണ്. 1849 വാൾട്ടർ ഹണ്ട് എന്ന മെക്കാനിക് തൻ്റെ കടങ്ങളൊക്കെ വീട്ടാനായി ഒരു വഴി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം അദ്ദേഹം തൻ്റെ മേശപ്പുറത്തിരുന്ന ബ്രാസ് വയർ വെറുതെ തിരിച്ചും വളച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക ആകൃതിയിൽ അതിനെ തിരിച്ചു വെച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ മെറ്റൽ വയറുകൊണ്ട് എന്തിനെങ്കിലും കൂട്ടിപ്പിടിപ്പിക്കാനും അനായാസം മൂരിയെടുക്കാനും സാധിക്കുമെന്ന്. അന്ന് നിലവിലുണ്ടായിരുന്ന സാധാരണ പിന്നുകളെക്കാളും സുരക്ഷിതവും ഉപയോഗം കൂടുതലുമുള്ളതായിരുന്നു ഈ സേഫ്റ്റി പിന്നുകൾ. അതേ വർഷം April 10 ഹണ്ട് സേഫ്റ്റി പിന്നിന് പേറ്റൻ്റ് എടുക്കുകയും ചെയ്തു. കൊക്കക്കോള. ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ കൂൾ ഡ്രിങ്ക്സുകളിൽ ഒന്നാണ് കൊക്കക്കോള. പക്ഷേ കൊക്കക്കോളയുടെ സിറപ്പ് കണ്ടുപിടിച്ച വ്യക്തിക്ക് ഫുഡ് ഇൻഡസ്ട്രിയുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം എത്ര പേർക്കറിയാം? 1885 ഒരു ഫാർമസിസ്റ്റായ ഡോക്ടർ ജോൺ സ്റ്റിത് പെമ്പർട്ടനാണ് ഈ സിറപ്പ് കണ്ടുപിടിക്കുന്നത്. അമേരിക്കൻ സിവിൽ വാറിൽ പങ്കെടുത്ത് പരിക്കേറ്റ പെമ്പർട്ടൻ മോർഫൈൻ അഡിക്റ്റായി. ഇതൊരു പ്രശ്നക്കാരനായ മെഡിക്കൽ ഡ്രഗ് ആയതുകൊണ്ട് തന്നെ ഇതിന് തക്കതായ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പെമ്പർട്ടൻ. എന്നാൽ പരീക്ഷണത്തിനിടയിൽ ഇൻഗ്രീഡിയൻസ് മാറിയപ്പോഴാണ്
കൊക്കക്കോള ഉണ്ടാകുന്നത്. അന്ന് പെംബർട്ടൺ ഇതിൻ്റെ ആൽക്കഹോൾ കലർന്ന വേർഷനാണ് ഉണ്ടാക്കിയതെങ്കിലും പിന്നീട് അദ്ദേഹം ഇതിൻ്റെ നോൺ ആൽക്കഹോളിക് വേർഷൻ വിപണിയിലേക്ക് എത്തിച്ചു. മാച്ച് സ്റ്റിക്സ്. ജോൺ വോക്കറിന് മുമ്പ് തന്നെ പലരും മാച്ച് സ്റ്റിക്കുകൾ കണ്ടുപിടിച്ചിരുന്നെങ്കിലും അതൊക്കെ കെമിക്കൽ മാച്ച് സ്റ്റിക്കുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ അപകട സാധ്യത കൂടിയതും ചിലവേറിയതുമായിരുന്നു. 1826 ജോൺ വോക്കർ ഒരു കെമിക്കൽ മിക്സ്ചർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അബദ്ധത്തിൽ ഈ കെമിക്കൽ മിക്സ്ചറിൽ മുക്കിയ ഒരു കാർഡ്ബോർഡ് സ്റ്റിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും വീണ് നെരിപ്പോടിലൊറിഞ്ഞുണ്ടായ ഫ്രിക്ഷനിൽ തീ പിടിക്കുകയാണ്. ഇത് അദ്ദേഹത്തിന് ഫ്രിക്ഷൻ മാച്ചസ് എന്ന പുതിയൊരു ആശയം സമ്മാനിച്ചു. അങ്ങനെയാണ് നാം ഇന്ന് കാണുന്ന ഫ്രിക്ഷൻ മാച്ചസുകളുടെ ഉത്ഭവം. പിന്നീട് അദ്ദേഹം കാർഡ്ബോർഡ് സ്റ്റിക്കുകളിൽ നിന്നും ഇത് വുഡൻ സ്റ്റിക്കുകളിലേക്ക് മാറ്റി. സേഫ്റ്റി ഗ്ലാസുകൾ. ഒരു കെമിസ്റ്റായിരുന്ന എഡ്വേർഡ് ബെനഡിക്റ്റെ തൻ്റെ ലാബിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അബദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ കൈ തട്ടി ഒരു ഗ്ലാസ് ഫ്ലാസ്ക് താഴെ വീണു. എന്നാൽ അദ്ദേഹത്തിൻ്റെ അത്ഭുതത്തിന് ചില്ലുകഷ്ണങ്ങൾ പൊട്ടിച്ചിതറുന്നതിനു പകരം പൊട്ടിയ ചില്ലുകൾ ഗ്ലാസ്കിൻ്റെ അതേ രൂപത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ ഫ്ലാസ്കിൽ നിറച്ചിരുന്നത് സെല്ലുലോസ് നൈട്രേറ്റ് ആയിരുന്നു. കൂടുതൽ ഗവേഷണങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇത് പേറ്റൻ്റ് ചെയ്തു. ഇന്ന് നമ്മുടെ കാറിൻ്റെ ചില്ലുകളിലും ഗ്യാസ് മാസ്കുകളിലും ഉപയോഗിക്കുന്നത് ഈ സേഫ്റ്റി ഗ്ലാസുകളാണ്. എക്സ്റേ. ജർമ്മൻ ഫിസിസിസ്റ്റായ വില്യം റോയിങ്ടനാണ് എക്സ്റേസ് കണ്ടുപിടിക്കുന്നത്. 1895 അദ്ദേഹം തൻ്റെ ലബോറട്ടറിയിൽ ഒരു കാത്തോഡ് റേ ട്യൂബിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന സ്ക്രീനിൽ അദ്ദേഹം ഒരു തിളക്കം ശ്രദ്ധിച്ചു. ഈ കാത്തോഡ് റേ ട്യൂബിൽ നിന്നും പുറപ്പെട്ട റേസ് ആയിരുന്നു അത്. അദ്ദേഹം പല വസ്തുക്കൾ ഉപയോഗിച്ച് ഇതിനെ തടയാൻ ശ്രമിച്ചെങ്കിലും അതിൻ്റെ ഉള്ളിലൂടെ ഈ റേസ് കടന്നുപോയി. അദ്ദേഹം കൈ ഉപയോഗിച്ച് ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കയ്യിലെ എല്ലുകളെയാണ്. ഈ റേസിൻ്റെ ഉത്ഭവം അജ്ഞാതമായിരുന്നതുകൊണ്ട് അദ്ദേഹം ഇതിനെ എക്സ് റേസ് എന്ന് വിളിച്ചു. ഇതിൻ്റെ മെഡിക്കൽ യൂസുകളെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം ഇതിനെ മെഡിക്കൽ രംഗത്തേക്ക് എത്തിക്കുകയായിരുന്നു. ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ. ഹൃദയത്തിൻ്റെ നാച്ചുറൽ പേസ് മേക്കറിൻ്റെ തകരാറ് മൂലം വേണ്ട അളവിൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാതിരിക്കുകയോ വാൽവുകളിൽ ബ്ലോക്ക് സംഭവിക്കുകയോ ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ വഴി ഇത് പരിഹരിക്കാൻ ഹൃദയത്തിൽ സ്ഥാപിക്കുന്ന ഉപകരണമാണ് ആർട്ടിഫിഷ്യൽ കാർഡിയാക് പേസ് മേക്കർ. പലരുടെയും ജീവൻ സംരക്ഷിക്കുന്ന ഈ യന്ത്രവും കണ്ടുപിടിച്ചത് ഒരു അബദ്ധത്തിൽ നിന്ന് തന്നെയാണ്. ബഫല്ലോ യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് പ്രൊഫസറായിരുന്ന ഗ്രേറ്റ് ബാച്ചിന് 1956 സംഭവിച്ച ഒരു അബദ്ധത്തിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. അദ്ദേഹം ഹൃദയത്തിലെ സൗണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഉപകരണം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അബദ്ധവശാൽ അദ്ദേഹം ഉപയോഗിച്ചത് തെറ്റായ ട്രാൻസിസ്റ്ററായിരുന്നു. അതുകൊണ്ട് ഹൃദയത്തിലെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ ഉപകരണം ഹൃദയത്തിന് സമാനമായ രീതിയിൽ ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ ഉത്പാദിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിനെ കാണാനായി സാധിച്ചത്. അദ്ദേഹം ഉടനെ തന്നെ ഈ വിവരങ്ങൾ പേരുകേട്ട സർജനായ വില്യം ചെറഡാക്കിന് കൈമാറി. തുടർന്ന് രണ്ടുപേരും ഈ യന്ത്രത്തിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തു. അങ്ങനെ ആദ്യമായി ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ ഉപയോഗിച്ച് അവർ ഒരു നായയുടെ ഹാർട്ട് ബീറ്റ് വിജയകരമായി കൺട്രോൾ ചെയ്തു. 1960 ഇത് മനുഷ്യനിലും പരീക്ഷിച്ച് വിജയിച്ചു. അബദ്ധത്തിൽ കണ്ടുപിടിച്ച 10 മഹത്തായ കണ്ടുപിടുത്തങ്ങളെയാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത്. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ ബൈ.